ധർമ്മയുദ്ധങ്ങൾ എല്ലാ വേദങ്ങളിലുമുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലുമുണ്ട് അത് വേദകാലഘട്ടത്തിൽ മാത്രമല്ല ഇന്നും നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിലും ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് യുദ്ധഭീതിയിലാണ് യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകളിലാണ് പക്ഷേ അതൊന്നുമല്ല എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് ചർച്ച ചെയ്യപ്പെടുന്നത് പ്രവാചകൻ്റെ യുദ്ധങ്ങളെക്കുറിച്ചാണ് ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളെക്കുറിച്ചാണ് വല്ലാതെ ബദറും ഒഴുതും അല്ലെങ്കിൽ അതുപോലെയുള്ള യുദ്ധങ്ങളൊക്കെ പാടിയും പറഞ്ഞും പ്രസംഗിച്ചും പ്രസംഗിച്ചുമൊക്കെ ശബ്ദമുഖരിതമായ അന്തരീക്ഷങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഗീതികളുമൊക്കെ സമൂഹത്തിൽ വല്ലാതെ ഉയർത്തുമ്പോൾ ഈ മതം വാളിലൂടെയാണ് വളർന്നു പോയതെന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നു അവിടെയും സമാധാനത്തിൻ്റെയും നീതിയുടെയും ധാർമ്മികതയുടെയും ഒക്കെ അടയാളമായി വിളിയാളായി നിയോഗിക്കപ്പെട്ട പ്രവാചകനെയും യുദ്ധക്കൊതിയോട് ചേർത്ത് വെക്കുകയാണ് എന്താണ് ഈ പറയുന്ന പ്രവാചകൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നീതിക്ക് വേണ്ടി നിലകൊണ്ട ആൾ മനുഷ്യന് സ്നേഹവും സന്തോഷത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞ ആൾ അങ്ങനെയുള്ള ഒരു പ്രവാചകന് ഇത്രയേറെ യുദ്ധക്കൊതി ആരോപിക്കുന്നതിൻ്റെ ചരിത്ര സത്യം എന്താണ് യുദ്ധം എന്നത് നാഗരികതകളിൽ എക്കാലവും ഉണ്ടായിട്ടുള്ള ഒരു സത്യമാണ് എന്നുവെച്ചാൽ സമാധാനം സ്ഥാപിക്കുന്നതിന് യുദ്ധവും സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് തടവറയും എന്നുള്ളത് ഒരു വിരുദ്ധ സ്വഭാവത്തിലുള്ളതാണെങ്കിലും അനിവാര്യമായി ലോകത്ത് നമ്മൾ കണ്ടു വന്നിട്ടുള്ളൊരു കാര്യമാണ് പ്രവാചകന്മാരുടെ ജീവിതത്തിലും ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധം മുതൽ ഗോലിയേത്ത് ദാവീത് യുദ്ധം ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളൊക്കെ നമുക്കറിയാവുന്നതുമാണ് മുഹമ്മദ് നബിയുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രവാചക ജീവിതത്തെ ആ മൂലം പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്ന അർത്ഥത്തിൽ പ്രവാചകൻ ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് കാരണം യുദ്ധം എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊന്ന് കീഴടക്കാൻ എന്തെങ്കിലുമൊന്ന് വെട്ടിപ്പിടിക്കാൻ ഏതെങ്കിലും ഒരു പിന്നെ പ്രത്യേകമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു പടയൊരുക്കമാണല്ലോ യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഒന്ന് പ്രവാചകൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ പ്രവാചകൻ മദീനയിലേക്ക് പോയതിനു ശേഷം നടന്ന സംഘടനകളുണ്ട് ബദർ പോലുള്ള ഒഹിതു പോലുള്ള സംഘടനകൾ ഇത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് മുഹമ്മദ് നബിയുടെ ചരിത്രം പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെ മദ്രസകളിൽ പോലും പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മുഹമ്മദ് നബിയുടെ ജനനം പിന്നെ യൗവനം വിവാഹം പിന്നെ നുബുവത്ത് പ്രവാചകത്വലബ്ധി അത് കഴിഞ്ഞ് ഹിജറ പിന്നെ മുഴുവൻ യുദ്ധമാണ് ഭദ്ര യുദ്ധം യുദ്ധം ഹന്ദക്ക യുദ്ധം ഹുനൈൻ യുദ്ധം എന്നിങ്ങനെ പറഞ്ഞ യുദ്ധങ്ങളുടെ ഒരു ഒരു കെട്ടുകൊണ്ട നിരയാണ് അങ്ങനെ നിരയാണ് ഇതാണ് കുട്ടികളടക്കം പഠിക്കുന്നത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അതാണ് അപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു യുദ്ധം നയിച്ച ഒരു സൈനിക നേതാവാണ് എന്ന എന്നുള്ള നിലക്കാണ് പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ യുദ്ധത്തിന് അറബി ഭാഷയിൽ ഹർബ് എന്നാണ് പേര് ഹർബ് എന്നാൽ യുദ്ധം എന്നാണ് അതുപോലെ ഖിത്താൽ എന്നും പറയും എന്നാൽ പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങൾക്കൊന്നും കിത്താൽ എന്നോ ഹർബ് എന്നോ പറയില്ല ഗസ്ബത്ത് ബദർ ഗസ്ബത്ത് ഊഹദ് എന്നൊക്കെയാണ് പറയുന്നത് ഒരു പോരാട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങളൊക്കെയും അനിവാര്യമായി നിലനിൽക്കാൻ വിസമ്മതിക്കുന്ന ഒരു സമൂഹത്തോടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളായിരുന്നു എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും അതുകൊണ്ടാണ് അവസാന നിമിഷം വരെ പ്രവാചകൻ സന്ധിക്ക് ഒരുങ്ങിയിരുന്നത് നിങ്ങൾ സന്ധിക്ക് തയ്യാറാണോ നമുക്ക് ഈ യുദ്ധം ഒഴിവാക്കാം നമുക്ക് ഈ ഏറ്റുമുട്ടൽ ഒഴിവാക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടിന് പോകാം ഞങ്ങൾക്ക് ഞങ്ങളുടെ പാട്ടിന് പോകാം എന്ന് പറഞ്ഞ അവസാന നിമിഷം വരെ പ്രവാചകൻ സന്ധിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു എല്ലാ സംഘർഷങ്ങളിലും എല്ലാ സംഘർഷങ്ങളിലും അവസാനം വരെ സന്ധിക്ക് ശ്രമിച്ച് അപ്പം അപ്പുറത്തുള്ള പിടിവാശിക്കാരായ ചില ആളുകളുടെ കാരണത്താലാണ് ഇത് നടക്കാതെ പോകുന്നത് ഈ ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ യുദ്ധം വേണ്ട നമുക്ക് ഏറ്റുമുട്ടൽ വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകാൻ നോക്കുമ്പോൾ അബൂജഹലാണ് അയാളുടെ പിടിവാശി നമ്മൾ ഈ വെച്ച വെച്ചകാലം പിറകോട്ട് വെക്കില്ലെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് മുന്നോട്ട് വന്നത് പിന്നെ മറ്റൊരു നിർവാഹം ഉണ്ടായിരുന്നില്ല പ്രവാചകന് അവരെ പ്രതിരോധിക്കില്ലാത്ത നിർവാഹം ഉണ്ടായിരുന്നില്ല ഉഹിതി യുദ്ധത്തിൻ്റെ സമയത്തും അങ്ങനെയാണ് നമ്മൾ ഇവിടെ വെറുതെ ഇരുന്നാൽ മദീനെ കയറി അവർ ആക്രമിച്ചേക്കും അതുകൊണ്ട് നമ്മൾ പുറത്തു പോയിട്ട് അവരെ നേരിടണം എന്ന് പറഞ്ഞാണ് പ്രവാചകം പോകുന്നത് ഈ ഏറ്റുമുട്ടലുകളിലൊക്കെ പ്രവാചകൻ ചില പൊതു നിർദ്ദേശങ്ങൾ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും സ്ത്രീകളെ ആക്രമിക്കരുത് കുട്ടികളെ ആക്രമിക്കരുത് മരങ്ങൾ നശിപ്പിക്കരുത് പുരോഹിതന്മാരെയും പൂജാരിമാരെയും ആക്രമിക്കരുത് മഠങ്ങളും പിന്നെ അതുപോലെ ആരാധനാലയങ്ങളും ആക്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വളരെ കർശനമായ നിർദ്ദേശം നൽകിയിട്ടാണ് ഈ തൻ്റെ ആളുകളെ അയക്കുന്നത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രവാചകൻ ഒരു യുദ്ധപ്രഭുവായിരുന്നുവെങ്കിൽ പ്രവാചകൻ ഒരു സ്ഥിരം സൈനിക വ്യൂഹം ഉണ്ടാകണമായിരുന്നല്ലോ അതെ പ്രവാചകൻ്റെ ജീവിതത്തിൽ പ്രവാചകൻ ഏതെങ്കിലും ഒരു കാലത്ത് ശമ്പളം കൊടുത്തോ അല്ലെങ്കിൽ കൂലി നിശ്ചയിച്ചോ ഒരു പത്ത് പേരെങ്കിലും പട്ടാളക്കാരായിട്ട് എടുത്തതായിട്ട് ചരിത്രത്തിൽ തെളിയിക്കാൻ കഴിയുമോ പ്രവാചകൻ അനിവാര്യമായി വരുന്ന ഘട്ടത്തിൽ കുറച്ച് ആളുകളൊക്കെ കുറച്ചാളുകളൊക്കെ വാ നമുക്ക് ഇങ്ങനൊരു പിന്നെ ശത്രുക്കൾ വരുന്നുണ്ട് നമുക്ക് ഒന്ന് എത്തിയിട്ടുണ്ട് അവർക്ക് ആ സമയത്ത് ആ പരസ്പരം അറിയാവുന്ന ആൾ നിങ്ങളൊന്ന് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ എന്താ വേണ്ടത് എന്ന് പറഞ്ഞ് തൽക്കാലം ഒരുമിച്ച് കൂട്ടുന്ന ഒരു സൈനിക വ്യൂഹമല്ലാതെ പ്രവാചകനെ വ്യവസ്ഥാപിതമായി ഉള്ള ഒരു സൈനിക വ്യൂഹം മരണപ്പെടുന്നത് വരെ ഉണ്ടായിരുന്നില്ല ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രവാചകൻ യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല യുദ്ധം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അന്ന് പരിശീലിപ്പിക്കാൻ വേണ്ടി ധാരാളം ആളുകളെ പല ഭാഗത്തു നിന്നും കിട്ടുമായിരുന്നു അവരെയൊക്കെ മാത്രമല്ല ഇവർ കുറേശികളാണ് ഗോത്രക്കാരാണ് ഗോത്രയുദ്ധങ്ങൾ നടത്തി പരിചയമുള്ളവരാണ് അപ്പോൾ അവരെ ഒരു സൈനിക സന്നാഹമാക്കി ഒരുക്കി നിർത്താൻ പ്രവാചകൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഘട്ടത്തിലും പ്രവാചകന് ഒരു വ്യവസ്ഥാപിത സൈന്യം ഉണ്ടായിരുന്നില്ല പ്രവാചകൻ അത് ആഗ്രഹിച്ചിരുന്നില്ല അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രവാചകൻ അങ്ങനെ ഒരു കുതിയൻ എന്നല്ല പ്രവാചകൻ ഈ യുദ്ധം നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെ എപ്പോഴും പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമുണ്ട് എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് പ്രവാചകൻ പ്രാർത്ഥിക്കാറുള്ള ഒരു സംഗതി മിക്ക ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് ദൈവമേ നീ സാക്ഷി അല്ലാഹുവേ നീ സാക്ഷി മനുഷ്യകുലത്തെ ഭിന്നിപ്പിക്കാനോ അവരെ വേർപ്പെടുത്താനോ സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കാനോ ഞാൻ കാരണമായിട്ടില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ് അവർ പരസ്പരം സമാധാനത്തോടെ ജീവിക്കേണ്ടവരാണ് അങ്ങനെയുള്ളൊരു പുലരി ദൈവമേ ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലാതെ പ്രവാചകൻ ഉറങ്ങിയിരുന്നില്ല ഈ പ്രവാചകനെക്കുറിച്ചാണ് യുദ്ധപ്രഭു എന്ന് പറയുന്നത് ഇതിന് ഒരു കാരണം വേറെ ഒന്നുണ്ട് ഈ രാജാക്കന്മാർ പിൽക്കാലത്ത് ഇസ്ലാമിക ലോകത്ത് രാജഭരണം ഉണ്ടായപ്പോൾ ഈ രാജാക്കന്മാർ പരസ്പരം യുദ്ധം ചെയ്യാനും മറ്റു രാഷ്ട്രങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള അവരുടെ ത്വരയുണ്ടല്ലോ ഈ ത്വരയ്ക്ക് ന്യായമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രവാചകൻ്റെ മേൽ യുദ്ധം ആരോപിക്കുകയായിരുന്നു പ്രവാചകൻ്റെ ഈ ഏറ്റുമുട്ടലുകളെ അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ യുദ്ധമായി ചിത്രീകരിക്കുകയും എന്നിട്ട് പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനെ വികസിപ്പിച്ച് വലുതാക്കി ചിത്രീകരിക്കുകയും എന്നിട്ട് തങ്ങളുടെ യുദ്ധക്കൊതിയെ അല്ലെങ്കിൽ ആക്രമണവാസനയെ ഇസ്ലാമികമായി ന്യായീകരിക്കാനുള്ള വഴി കണ്ടെത്തുകയുമാണ് ചെയ്തത് അതാണ് പിന്നീട് ചരിത്രമായി മാറിയത് അതാണ് ഇന്ന് പ്രവാചകന്റെ പേരിൽ ഇങ്ങനെ ആഘോഷിക്കുന്നത് പക്ഷേ ഇത് പറയുമ്പോൾ ഈ ഇത്തരം യുദ്ധങ്ങളൊക്കെ നടക്കുന്നതും അല്ലെങ്കിൽ യുദ്ധങ്ങളൊക്കെ നടത്തുന്നതും സമ്പത്ത് ശേഖരിക്കാനായിരുന്നു മറ്റുള്ളവരുടെ ധനം മോഷ്ടിക്കാനായിരുന്നു പിടിച്ചു പറിക്കാനായിരുന്നു അങ്ങനെ പിടിച്ചുപറിച്ച യുദ്ധ മുതലുകളെക്കുറിച്ചൊക്കെയുള്ള വലിയ ഗംഭീരമായ ചില സംഗതികളൊക്കെ ഈ പറയുന്ന യുക്തിവാദികളും അല്ലെങ്കിൽ ഈ മതവിദ്വേഷികളുമൊക്കെ വല്ലാതെ പറയാറുണ്ട് അതിലെന്ത് യാഥാർത്ഥ്യമുണ്ട് യുദ്ധമുതലുകൾ എന്ന് പറയുന്ന ഒരു കാര്യം ഖുർആനൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് ഈ യുദ്ധമുതലുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രപരമായ ചില വസ്തുതകളെ പഠിച്ചുകൊണ്ടുപോകണം ഇത് കാണാൻ യുദ്ധത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ യുദ്ധത്തിൽ പരാജയപ്പെടുന്നവരുടെ സ്വത്തുക്കൾ മുഴുവൻ വേഖരിച്ച് അത് ആളുകൾക്കിടയിൽ വിതരണം ചെയ്ത് സമ്പന്നരാവുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അറേബ്യയിൽ ഉണ്ടായിരുന്നത് അറേബ്യ പൊതുവെ അറേബ്യയിൽ അന്നത്തെ രീതി അതാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആർക്കും ആരെയും യുദ്ധം ചെയ്യാം കൈയ്യൊക്കുള്ളവൻകാര്ക്കാരൻ യുദ്ധം ചെയ്യാം എന്നിട്ട് സ്വത്ത് തൻ്റേതാക്കാം എന്നുള്ളൊരവസ്ഥയിൽ ഈയൊരു മനോഭാവം വെച്ച് യുദ്ധത്തിനിറങ്ങുന്ന ആളുകളെയാണ് ഖുർആാൻ തിരുത്തിയത് നിങ്ങൾ വിചാരിക്കേണ്ട ഇങ്ങനെ യുദ്ധത്തിന് പോയി ഏറ്റുമുട്ടലിന് പരാജയപ്പെട്ടാൽ ആ സ്വത്തൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് കരുതണ്ട എന്ന് വെച്ചാൽ മനുഷ്യരുടെ ഉള്ളിലുള്ള യുദ്ധോത്സുകതയെ കുറക്കുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കിട്ടൂല അത് പൊതു സ്വത്താണ് എന്ന് എന്ന് വെച്ചാൽ അന്ന് നിലവിലുള്ള ഒരു യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനസ്സിനെ കുർഹാൻ തളർത്തുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കിട്ടൂല അത് പൊതു സ്വത്താണ് അതങ്ങനെ വ്യക്തിപരമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇത് ഇതിനിറങ്ങേണ്ടത് അതിനാരും തയ്യാറാകേണ്ടതില്ല അതോടുകൂടി തന്നെ വ്യക്തി താല്പര്യങ്ങൾ അവിടെ ഇല്ലാതാവുകയാണ് വ്യക്തി താല്പര്യങ്ങൾ ഇല്ലാതാകുമ്പോൾ ഇതിനു വേണ്ടിയുള്ള മനുഷ്യൻ്റെ ത്വര ഇല്ലാതാവണല്ലോ ചെയ്യുന്നത് ഇതിനെയാണ് നേരെ അട്ടിമറിച്ച് വ്യാഖ്യാനിക്കുന്നത് എന്ന് വെച്ചാൽ നിലവിലുണ്ടായിരുന്ന ഒരു യുദ്ധോത്സുകതയെ അല്ലെങ്കിൽ അക്രമണോത്സുകതയെ വ്യക്തിപരമായി നേട്ടമുണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആക്രമിക്കുക എന്ന ഒരു സാമൂഹ്യ തിന്മയെ ഖുര്ആാൻ തിരുത്തിയിട്ട് അങ്ങനെ പോയതുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് ധർമ്മയുദ്ധത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും എന്നല്ലാതെ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന നിലക്ക് വളരെ കൃത്യമായി ഖുർആാൻ അതിനെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഈ യുദ്ധം മുതൽ അതിൻ്റെ ഒരു ഭാഗം പ്രവാചകനുള്ളതാണ് എന്ന് പറയാറുണ്ട് അത്ര ആ പ്രവാചകന് വേണ്ടിയുള്ളതാണ് എന്ന് പറയുമ്പോൾ പ്രവാചകനെ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്ന ഒരു വാദം പ്രവാചകൻ എപ്പോൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പ്രവാചകൻ്റെ ധനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു നേരത്തെ അങ്ങ് വിശദീകരിച്ച കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ ഈ പറയുന്ന ഒത്തിരി ആളുകളുമായി ജീവിക്കാൻ ഒത്തിരി സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ഇതിനൊക്കെ ആവശ്യമുള്ള ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം യുദ്ധങ്ങൾ അതിനെ സഹായിക്കാനാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട് അവിടെയും ഒരു കാര്യം കൂടിയുണ്ട് അതൊരു പക്ഷേ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞാലും മതിയാവും ഡോക്ടർ മുഹമ്മദ് അലിയെ പോലെയുള്ള യുക്തിവാദികൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തെ സത്യസന്ധമായി പറഞ്ഞു വരുമ്പോഴും ഈ കുർആനെന്നും അള്ളാഹു എന്നും ഒക്കെ പറയുന്നത് ഈ പ്രവാചകനായ മുഹമ്മദ് നബി സലാഹു അലൈവിസലമ്മയുടെ ആ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി വെറുതെ ആരോപിക്കപ്പെട്ട ഒരു ശക്തിയും അല്ലെങ്കിൽ ഒരു ഗ്രന്ഥവുമാണെന്നും പറയപ്പെടുന്നുണ്ട് ആ അതിൻ്റെ പശ്ചാത്തലം കൂടി ഇതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം തീർച്ചയായിട്ടും യുദ്ധം മുതലിനെക്കുറിച്ച് പറയുന്ന എടുത്ത് കുറാൻ പറയുന്നുണ്ട് അത് ദൈവത്തിനും ദൈവദൂതനും ഉള്ളതാണ് അള്ളാഹുവിനും റസൂലിനും ഉള്ളതാണ് അത് പിന്നെ പൊതുവായിട്ട് വിശ്വാസി സമൂഹത്തിനുള്ളതാണെന്ന് പറയുന്നുണ്ട് ഈ അള്ളാഹുവിനും ദൂതനും എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല ഖുർആാൻ എവിടെയൊക്കെ പൊതു സ്വത്തുക്കളെ സംബന്ധിച്ച് പറയുന്നു അത് അവിടെയൊക്കെ പറയുന്ന ഒരു ഒരു പ്രയോഗമാണ് അത് അള്ളാഹുവിനുള്ളതാണ് പ്രവാചകനുള്ളതാണ് എന്ന് പറയുന്നതിനർത്ഥം ഇത് പ്രവാചകൻ്റെ സ്വകാര്യ സ്വത്താക്കാൻ ഉള്ളതാണ് എന്നല്ല അങ്ങനെ പ്രവാചകൻ ഒരിക്കലും സ്വകാര്യ സ്വത്താക്കിയിട്ടില്ല ഒരു സാധാരണ യുദ്ധം മുതൽ അവിടെയുള്ള സൈനികർക്ക് വീതിക്കുമ്പോൾ ഒരാളായിട്ട് പോലും പ്രവാചകൻ സ്വന്തത്തെ പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ് സൈനികരിൽ ഒരാളായിട്ട് പ്രവാചകൻ എടുക്കാവുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യം പോലും പ്രവാചകൻ എടുത്തിരുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു യുദ്ധം കഴിഞ്ഞ് യുദ്ധം മുതൽ ഇങ്ങനെ പലർക്കും വീതിച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ മകൾ വരികയാണ് ഫാത്തിമ എന്നിട്ട് പറയുന്നു പ്രവാചകരെ ഞാൻ വളരെ കഷ്ടത്തിലാണ് എനിക്ക് വല്ലതും തരണം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയുന്നത് നിനക്കില്ല കാരണം നമുക്കുള്ളതല്ല ഇത് ഇത് പൊതുസമൂഹത്തിനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം മകളെ വളരെ ദരിദ്രാവസ്ഥയിൽ കഴിയുന്ന മകളെ പ്രവാചകൻ ഒന്നും കൊടുക്കാതെ ഇത് വളരെ സുവിധിതമായ ചരിത്രമാണ് പ്രവാചകൻ യുദ്ധ സ്വത്തിൽ നിന്നൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം പ്രവാചകൻ്റെ അനന്തര സ്വത്ത് എന്താണെന്ന് പരിശോധിച്ചപ്പോൾ ഞാൻ ചോദിക്കാൻ പോയിരുന്നു വളരെ വളരെ നിസ്സാരമായിട്ടുള്ള എന്ന് വെച്ചാൽ ഏതാണ്ട് നൂറ് ദൃഹമിൽ കുറഞ്ഞിട്ടുള്ള മൊത്തം മുതലുകളെ പ്രവാചകൻ്റേതായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പ്രവാചകൻ ഇതിൽ നിന്നും ഒന്നും എടുത്തിരുന്നില്ല ഒന്ന് പ്രവാചകൻ്റെ ആവശ്യങ്ങൾ വളരെ കുറവായിരുന്നു ചെറിയ വീട് വളരെ ചെറിയ സൗകര്യങ്ങൾ അങ്ങനെയായിരുന്നു പ്രവാചകൻ ജീവിച്ചിരുന്നത് പ്രവാചകന് അങ്ങനെ സ്വന്തമായി സ്വത്തുക്കൾ വളരെ കുറവായിരുന്നെങ്കിലും വർത്തമാന കാലഘട്ടത്തിൽ കാണുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോ മക്കളോ വല്ലവും ബിനാമി പേരിൽ അങ്ങനെ ധനികരായിരുന്നു എന്ന് പ്രവാചകന്റെ ഭാര്യമാരുടെ അതിലെ ഏറ്റവും ചെറുപ്പക്കാരിയായിട്ടുള്ള ഭാര്യ ആയിഷയാണ് ആയിഷയുടെ വീട്ടിൽ വെച്ചാണ് പ്രവാചകൻ മരണപ്പെടുന്നത് അപ്പം മരണപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് പ്രവാചകൻ ആയിഷയോട് പറയുന്നുണ്ട് പ്രവാചകൻ വളരെ പതുക്കിയാണ് സംസാരിക്കുന്നത് ആ സമയത്ത് അപ്പം എന്തോ പറയുന്നു എന്ന് കേട്ട് ആയിഷ ചെവി പ്രവാചകന്റെ ചുണ്ടിലേക്ക് വെച്ച സമയത്ത് പറഞ്ഞു എന്റെ തലഹണയുടെ അടിയിൽ കുറച്ച് ദൃഹമുണ്ട് അതെടുത്ത് ആവശ്യക്കാർ കൊടുക്കുക അതിൻ്റെ ഉടമയായിട്ട് മരണപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതായിരുന്നു പ്രവാചകൻ എൻ്റെ ഭാര്യമാരുടെയും അവസ്ഥ അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായും സ്വതന്ത്രനായിട്ട് ഈ ദൃഹമിൻ്റെയും ദീനാറിൻ്റെയും പണത്തിൽ നിന്നും മുക്തനായിട്ടുള്ള ഒരു മരണമാണ് പ്രവാചകൻ ആ സമയത്ത് പോലും ആഗ്രഹിച്ചത് പ്രവാചകൻ തൻ്റെ പേരിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ് പിന്നെ ഈ സ്വത്ത് മുഴുവനും പ്രവാചകൻ ചെയ്തത് മറ്റുള്ളവർക്ക് പൊതുസമൂഹത്തിന് അവശദി അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു അവിടെ പ്രവാചകൻ സ്വീകരിച്ചൊരു ക്രൈറ്റീരിയ ഉണ്ട് അതുവരെ ഉണ്ടായിരുന്നത് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് മാത്രം ഇത് വിശ കൊടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ പ്രവാചകൻ പറഞ്ഞത് അത് പോരാ നമ്മൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കുറച്ച് ആൾക്കാർ പോയി അവിടെ ഏറ്റുമുട്ടലുണ്ടായി അവിടെ നിന്ന് കുറച്ച് സ്വത്ത് കിട്ടിയാൽ അത് നിങ്ങൾ മാത്രം അനുഭവിക്കേണ്ടതല്ല ഇവിടെ ഉള്ള പാവപ്പെട്ടവരും ഈ പാവപ്പെട്ടവരും മുസ്ലിങ്ങളാണെന്ന് മാത്രം ധരിക്കരുത് മദീനയിലുള്ള യഹൂദരും ക്രൈസ്തവരുമായിട്ടുള്ള എല്ലാ പാവപ്പെട്ടവർക്കും ഇത് വി വിധിച്ചു കൊടുത്തിരുന്നു അത് ശരി ആ അപ്പോൾ ഇതൊരു മതത്തിന് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയല്ല അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് മുഴുവനും ഇത് വീതിച്ചു കൊടുത്തിരുന്നു അവിടെ നമ്മൾ ഒരു കാര്യം ഈ സ്വത്തിൽ നിന്ന് തന്നെയാണ് പ്രവാചകൻ മക്കയിലേക്ക് അതായത് തന്നെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയ ആ നാട്ടുകാർക്ക് ക്ഷാമം ഉണ്ടായപ്പോൾ അവിടേക്ക് ഉൾ ആവശ്യമായ ഭക്ഷ്യസാധനങ്ങളടക്കം ഏതാണ്ട് നൂറൊട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന ഭക്ഷ്യസാധനങ്ങളാണ് കൊടുത്തയച്ചത് അപ്പോൾ അവർക്ക് കൊടുത്തയക്കാനും പ്രവാചകൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഫണ്ട് തന്നെയായിരുന്നു അല്ലാതെ വേറൊന്നും അപ്പോൾ പ്രവാചകൻ ഇതിൽ നിന്ന് വ്യക്തിപരമായിട്ട് ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഉണ്ടാക്കിയതായിട്ട് വളരെ ബലഹീനമായ ഒരു ചരിത്രരേഖ പോലും ആർക്കും ഹാജരാക്കാനും കഴിയില്ല ഇത്തരത്തിലുള്ള ഒരു തെറ്റായ വാദമുഖങ്ങളാണ് പ്രവാചകർക്ക് നേരെ എപ്പോഴും ഇവർ ഉന്നയിക്കാറുള്ളത് ഒരു ചരിത്ര വസ്തുതകളുടെ പിൻബലം ഉണ്ടോ എന്ന് പോലും ഇങ്ങനെ വാദം ഉന്നയിക്കുന്ന ആളുകൾ പരിശോധിക്കാറില്ല എന്നർത്ഥം ആവർത്തിച്ച് എത്ര അസത്യങ്ങൾ പറഞ്ഞാലും സത്യമാവുകയില്ല കാരണം ചരിത്രവും ചരിത്രരേഖകളും വ്യക്തമാണ് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതുമാണ്